നമസ്കാരം. എല്ലാവർക്കും ജ്യോതിഷവാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിൽ ഭക്തർക്ക് ശ്രീരാമനെ ദർശിക്കാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ടതില്ല. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. 2023 ഡിസംബർ മാസത്തോടുകൂടി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് ശ്രീരാമ ഭഗവാനെ ദർശിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായതായി വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് ഗോപാൽ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അടുത്ത 15 ദിവസത്തിനുള്ളിൽ അടിസ്ഥാന നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഭക്തർക്ക് തുറന്നുകൊടുക്കാനാണ് ശ്രീരാം ജന്മഭൂമി ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്നും ശ്രീകോവിൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ താൽക്കാലിക ശ്രീകോവിലാണ് വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത്. മിർസാപൂരിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവരുന്ന ഗ്രാനൈറ്റുകളാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് ശേഷം ഇളകിയ മണ്ണും മാലിന്യങ്ങളും നീക്കാൻ 40 ആഴത്തിൽ വരെ കുഴികളെടുത്തിരുന്നു. ഇതിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്തു. അതിനുശേഷം നിലം ഉറപ്പിച്ചതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും ഗോപാൽ ചൂണ്ടിക്കാട്ടി. ക്രാഫ്റ്റ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതാണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്ന് പറയാം. ക്ഷേത്ര ചുമരുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കല്ലുകൾ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുമാണ് എത്തിക്കുന്നത്. 3 നിലയായാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. 1 ഉയരത്തിലാണ് ഓരോ കോൺക്രീറ്റ് അടിയും ഇട്ടിരിക്കുന്നത്. അസ്ഥിവാരത്തിന് 60 ഉയരമുണ്ടാകും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.